സാക്ഷിയുടെ കാഴ്ചശക്തിക്ക് കുഴപ്പമില്ലെന്ന് പ്രാഥമിക റിപ്പോർട്ട്. അട്ടപ്പാടി മധുവധക്കേസിൽ കൂറുമാറിയ സാക്ഷിയായ സുനിൽകുമാറിന്റെ കാഴ്ചയ്ക്ക് കുഴപ്പമില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കാഴ്ചശക്തിക്ക് കുഴപ്പമില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. മധുവിനെ മർദ്ദിക്കുമ്പോൾ നോക്കി നിൽക്കുന്ന ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ സുനിൽകുമാർ ഉണ്ടായിരുന്നിട്ടും കോടതിയിൽ ഈ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചപ്പോൾ തനിക്ക് കാണാനാവുന്നില്ല എന്നായിരുന്നു സാക്ഷി മൊഴി നൽകിയിരുന്നത്. വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, ഇപ്പോൾ മധു കേസിലാണ് കൂറുമാറിയ സാക്ഷിയുടെ കാഴ്ചയ്ക്ക് കുഴപ്പമില്ല എന്നുള്ള പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഷാരോൺ, അട്ടപ്പാടി മധു വധക്കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് മണ്ണാർക്കാട് SC/ST കോടതിയിൽ രണ്ടുപേരെയാണ് വിസ്തരിച്ചത്. 29-ാം സാക്ഷി സുനിൽകുമാറിനെയും അതുപോലെ തന്നെ 31-ാം സാക്ഷി ദീപുവിനെയുമാണ് ഇന്ന് മണ്ണാർക്കാട് SC/ST കോടതിയിൽ വിസ്തരിച്ചത്. ഇതിൽ രണ്ടുപേരും കൂറുമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 29-ാം സാക്ഷിയുടെ കാഴ്ച ഒന്ന് പരിശോധിക്കണം എന്നുള്ള നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വെച്ചത്. കാരണം മധുവിനെ മർദ്ദിക്കുമ്പോൾ നോക്കി നിൽക്കുന്ന ദൃശ്യങ്ങൾ സുനിൽകുമാർ ഉണ്ടായിരുന്നതും കോടതിയിൽ ഈ ദൃശ്യങ്ങൾ പ്രദർശിച്ചപ്പോൾ തനിക്ക് കാണാനില്ല, തനിക്ക് വ്യക്തമാവുന്നില്ല എന്നുള്ളൊരു മറുപടിയാണ് സുനിൽകുമാർ കോടതിയിൽ പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെ സുനിൽകുമാറിന്റെ കാഴ്ച പരിശോധിക്കാനുള്ള നിർദ്ദേശം കോടതി പുറപ്പെടുവിക്കുകയായിരുന്നു. തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇയാളെ വൈകിട്ടോടെ എത്തിച്ച് കാഴ്ച പരിശോധിക്കുകയായിരുന്നു. ഈ കാഴ്ച പരിശോധന 2.5 മണിക്കൂറോളം നീണ്ടു. തുടർന്ന് നൽകിയിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടിലാണ് സുനിൽകുമാറിന്റെ കാഴ്ചശക്തിക്ക് കുഴപ്പമില്ല എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വ്യക്തത വരണമെങ്കിൽ നാളെ കോടതിയിൽ ഉള്ള റിപ്പോർട്ട് കോടതിയിൽ വ്യക്തത വരണം. ഇത് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലെ ജില്ലാ സൂപ്രണ്ടാണ് ഇത് കോടതിയിലേക്ക് നൽകേണ്ടത്. ഇവർ നൽകുന്ന അല്ലെങ്കിൽ ഇവർ സമർപ്പിക്കുന്ന റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കുമെന്നാണോ? ഷാരോൺ, നാളെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് സുനിൽകുമാറിന്റെ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്തിയ പരിശോധനയുടെ വ്യക്തമായ അല്ലെങ്കിൽ പൂർണ്ണമായ റിപ്പോർട്ട് നാളെ മണ്ണാർക്കാട് SC/ST കോടതിയിൽ സമർപ്പിക്കും. ഇന്ന് ജില്ലാ സൂപ്രണ്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് നാളെ കോടതിയിൽ സമർപ്പിക്കുക. ഏതായാലും പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് സുനിൽകുമാറിന്റെ കാഴ്ച ശക്തിക്ക് യാതൊരു രീതിയിലുള്ള കുഴപ്പമില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഷാരോൺ, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ സുനിൽകുമാർ അഥവാ കാഴ്ചയ്ക്ക് കുഴപ്പമില്ല എന്ന് നാളെ ഉള്ള പൂർണ്ണമായ അല്ലെങ്കിൽ വ്യക്തമായ റിപ്പോർട്ടിൽ തെളിയുകയാണെങ്കിൽ കേസിന്റെ ഗൗരവം തന്നെ മാറും. ഇപ്പോൾ നിലവിൽ ഇയാൾ വെറും കൂറുമാറിയ ഒരു സാക്ഷിയാണ്. നാളെ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നതെങ്കിൽ ഇയാൾ കോടതിയെ കബളിപ്പിച്ച രീതിയിലാവും. ഒരുപക്ഷെ ഇയാൾക്കെതിരെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി എടുത്തേക്കും. കാരണം കേസിന്റെയും അതുപോലെ തന്നെ ഇയാളുടെ മൊഴിയുടെയും തന്നെ ഗൗരവം മാറിപ്പോവും. കാരണം ഇയാൾ ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് സുനിൽകുമാർ ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള വ്യക്തതയില്ല, കോടതി ഈ ചിത്രം കാണിച്ചപ്പോൾ ഉൾപ്പെടെ തനിക്ക് കാണാനില്ല, തനിക്ക് ഈ ചിത്രത്തെ കുറിച്ച് വ്യക്തതയില്ല എന്നാണ്. ഈ ചിത്രത്തിൽ ഈ സുനിൽകുമാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും സുനിൽകുമാറിന് വ്യക്തതയില്ല എന്നാണ് കോടതിയെ ഇയാൾ അറിയിച്ചത്. തുടർന്നാണ് കോടതി ഇയാളുടെ കാഴ്ച പരിശോധിക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകിയത്. ഏതായാലും ഇയാളെ ഇന്ന് വൈകിട്ടോടെ തന്നെ വനംവകുപ്പ് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അട്ടപ്പാടി മധുവധക്കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കൂറുമാറിയ 3 വനംവകുപ്പ് വാച്ചർമാരെ വനംവകുപ്പ് പിരിച്ചുവിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുവരെ 4 താത്കാലിക വനംവകുപ്പ് വാച്ചർമാരെയാണ് കേസുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കൂറുമാറിയത് കൊണ്ട് മാത്രം പിരിച്ചുവിട്ടത്. കാളിമൂപ്പൻ, അബ്ദുൾ റസാഖ്, അനിൽകുമാർ ഉൾപ്പെടെ ഇന്ന് കൂറുമാറിയിട്ട ഈ കാഴ്ച പരിശോധന നടത്തിയുള്ള സുനിൽകുമാർ ഉൾപ്പെടെ 4 താത്കാലിക വനംവകുപ്പ് വാച്ചർമാരെയാണ് വനംവകുപ്പ് പിരിച്ചുവിട്ടിട്ടുള്ളത്. നാളെ ഏതായാലും മണ്ണാർക്കാട് SC/ST കോടതിയിൽ ഉണ്ടാവുക. ഈ സുനിൽകുമാറിന്റെ കാഴ്ച പരിശോധന റിപ്പോർട്ട് കോടതി പരിഗണിക്കും. അതുപോലെ തന്നെ നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 സാക്ഷികളുടെ കൂടി വിസ്താരം മണ്ണാർക്കാട് SC/ST കോടതിയിൽ ഉണ്ടാവും. 32 മുതൽ 34 വരെയുള്ള സാക്ഷികളുടെ വിസ്താരമായിരിക്കും മണ്ണാർക്കാട് SC/ST കോടതിയിൽ ഉണ്ടാവുക. വ്യക്തമാണ് ഇക്ബാൽ. അട്ടപ്പാടി മധുവധക്കേസിലാണ് കൂറുമാറിയ സാക്ഷിയുടെ നേത്രപരിശോധന നടത്തിയത്. കാഴ്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ. നാളെ ഈ റിപ്പോർട്ട് മണ്ണാർക്കാട് SC/ST കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്ന് ഇക്ബാൽ അറക്കൽ.